നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഇന്ന് നോപുര പെർഫോമിംഗ് ആർട്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ധ്യാന ശ്ലോകവും അത് തുടർന്ന് ഭരതനാട്യത്തിലെ മുദ്രകളെ പറ്റിയിട്ടുമാണ്. ആദ്യമായിട്ട് ധ്യാന ശ്ലോകം. നാട്യത്തിൻ്റെ രാജാവായിട്ടുള്ള നടരാജനെ സ്തുതിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ധ്യാന ശ്ലോകം. അങ്കികം ഭുവനം യസ്യ വാചികം സർവ വാഗ്മയം ആഹാര്യം ചന്ദ്ര താരാതി തം നുമസ് സാത്വികം ശിവം. ഇനി നമുക്കിതിൻ്റെ മീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആംഗികം ഭുവനം യസ്യ, ആരുടെ ശരീരം ഈ ലോകമാകുന്നുവോ, വാചികം സർവ വാഗ്മയം, വാക്കുകൾ ഈ ലോകത്തിൻ്റെ തന്നെ ഭാഷയാകുന്നു, ആഹാര്യം ചന്ദ്ര താരാതി, ചന്ദ്ര നക്ഷത്രങ്ങളെ ആഭരണമാക്കി ധരിച്ച, തം നുമസ് സാത്വികം ശിവം, അങ്ങനെയുള്ള സാത്വികനായിട്ടുള്ള ശിവനെ വന്ദിക്കുന്നു. അഭിനയദർപ്പണം എന്ന ടെക്സ്റ്റ് പ്രകാരം ഭരതനാട്യത്തിലെ രണ്ട് തരത്തിലാണ് മുദ്രകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് അസംയുതഹസ്തം, പിന്നെ ഉള്ളത് സംയുതഹസ്തം. അസംയുതഹസ്തങ്ങൾ എന്നാൽ ഒരു കൈ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന മുദ്രകളെ അസംയുതഹസ്തം എന്ന് പറയുന്നു. ഇവ 28 എണ്ണമാണ് ഉള്ളത്. രണ്ട് കൈകൾ ചേർത്ത് ചെയ്യുന്ന മുദ്രകളെയാണ് സംയുതഹസ്താസ് എന്ന് പറയുന്നത്. ഇവ 24 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അസംയുതഹസ്താസ് പതാകസ്ത്രിപതാകോ അർദ്ധപതാക കർത്തരീമുഖ മയൂരാഖ്യോ അർദ്ധചന്ദ്രശ്ച അരാള ശുഖതുണ്ടക മുഷ്ടിശ്ച ശിഖരാഖ്യശ്ച കപിത്ത കടകാമുഖ മുഷ്ടിശ്ച ശിഖരാഖ്യശ്ച കപിത്ത കടകാമുഖ മുഷ്ടിശ്ച ശിഖരാഖ്യശ്ച കപിത്ത കടകാമുഖ സൂചി ചന്ദ്രകല പത്മകോശ സർപ്പശിരസ്തഥാ മൃഗശീർഷ സിംഹമുഖ കാങ്കൂലശ്ച അലപത്മകഃ ചതുരോ ഭ്രമരശ്ചൈവ ഹംസാസ്യോ ഹംസപക്ഷകഃ സംതംശോ മുകുളശ്ചൈവ താമ്രചൂട തൃശൂലകഃ. സംയുതഹസ്തസ് അഞ്ജലിശ്ച കപോദശ്ച കർക്കട സ്വസ്തികസ്തധാ ഡോളാഹസ്ത പുഷ്പപുടഃ ഉത്സംഗ ശിവലിംഗകഃ ഡോളാഹസ്ത പുഷ്പപുടഃ ഉത്സംഗ ശിവലിംഗകഃ കടകാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തികസ്തധാ കടകാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തികസ്തധാ ശകടം ശംഖ ചക്രേ ച സംപുട പാർശ്വ കീലകൗ മത്സ്യ കൂർമ വരാഹശ്ച ഗരുഡോ നാഗബന്ധകഃ കട്വ പേരുണ്ടകാഖ്യശ്ച അവഹിതസ്തദൈവ ച. തുടർന്നുള്ള അധ്യായങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ബട്ടൺ അമർത്തുക.